യമുനാറാണി പറയാണ്. നമ്മുടെ അച്ഛൻ പോയട. ദൈവമേ, ഞാനിത് എങ്ങനെ സഹിക്കും? അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കേട്ടാ. എന്റെ അച്ഛായില്ല. ഇല്ല, അച്ഛൻ ചത്തിട്ടില്ല മക്കളെ. പക്ഷേ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്ന അവസ്ഥയായി. ഇതാ എന്താ സിനിമാ നടന്മാർക്കൊന്നും നാവില്ലേ? ഫോൺ ബില്ല് എഴുതി വന്നിരിക്ക, ചെറിയ തുകയുള്ളൂ, 24,639 രൂപ. അയ്യോ, 24,639 രൂപ എന്ന്? 24,639 രൂപ എന്ന്? ഒയറില്ലാത്ത മുംബൈയിൽ ഇത്രയും രൂപയോ? നേരിട്ട് കണ്ട് പറയേണ്ടതും ഒരു കാർഡിൽ എഴുതിയിടേണ്ടതും ഒക്കെ എല്ലാവരും ഫോണിലല്ലേ വെച്ച് താങ്ങിയത്? ഹോ, എന്തൊരു അത്യാവശ്യമായിരുന്നു ഫോണിന്. കൊണ്ടുപോയി അടക്കേ. ഞമ്മളോടാ കളി. മൂന്ന് ബിലീസുകളും ഉണ്ടല്ലോ ഇവിടെ. മഹിഷി പരമേശ്വരൻ പിള്ള സാറേ. മഹിഷി അല്ല, മുൻഷി. എന്ത് ഹലാക്കെങ്കിലും ആകട്ടെ, സാറ് ഞമ്മളോട് ക്ഷമിക്കണം. എന്താണ് ഹമുക്കുകളെ, ഇടപാട് തീർക്കാണ്ട് മുങ്ങി നടക്കണത്? ഏ മൂപ്പരെ, ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, സോഫ, കസേര എന്ന് വേണ്ട എല്ലാ ലൊട്ടിലൊടുക്കും കൂടി 116,000 ഉറുപ്പ ഞമ്മക്ക് കിട്ടാനുള്ളതാ. പിന്നെ പലിശ. ഞമ്മള് കടം കൊടുത്തത് ഇവരുടെ ഉദ്യോഗവും പത്രാസം കണ്ടിട്ടൊന്നുമല്ല. പിന്നെന്താ, നിങ്ങൾ ഒറ്റ ഒരാളെ ഓർത്തിട്ടാ ഞമ്മടെ കായി തരണ്ട. എന്നോടൊരു വാക്ക് ചോദിക്കാതെ കൊടുത്ത കടത്തിന് ഞാൻ ബാധ്യസ്ഥനല്ല. അതേ, എത്രയും പെട്ടെന്ന് പണം കൊടുത്ത് ഇടപാടുകാരെ ഇവിടെ നിങ്ങൾ ഒഴിവാക്കണം. വലിയ സിനിമാക്കാരല്ലേ, കാശുണ്ടാവൂലോ. അപ്പുറത്ത് താമസിക്കണം നടിയും നിങ്ങളും തമ്മിൽ ലോഹ്യത്തിലാണെന്ന് ഇവിടെ ഒരു പഹയ സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ ഞമ്മളും കേട്ടല്ലേ. അപ്പൊ പണം കിട്ടിക്കാണുമല്ല, എണ്ണി വെക്കി. ഒരു മാസത്തെ അവധി കൂടെ ഒന്നും പറയണ്ട. കടം കൊടുത്താ ഇടം കൂടി കൊടുക്കണമെന്നല്ലേ പറയണത്? അങ്ങനെ പറയണ്ട. ഉണ്ടിക്ക, ഞമ്മടെ കിതാബിൽ അങ്ങനെ പറയണില്ല. കടം തന്നാ മേടിക്കാ ഈ ഹൈദ്രോസിന് അറിയാം. കാതറുട്ടിയെ ഇട ഇറങ്ങി പാടാ. ഈ അകത്തേക്ക് എന്നാ ടി വി, ഫ്രിഡ്ജും കസേരയും ഒക്കെ എടുത്ത് പുറത്തേക്ക് ഇട്. നിങ്ങളുടെ സമ്മതം ആരെങ്കിലും ചോദിച്ചാ ബാടാ. അങ്ങനെ വേണം, അങ്ങനെ വേണം. കാണടി പൂരം, മുനിഷിയുടെയും മക്കളെയും ഒരു ഗതികേടേ. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. ഫ്രിഡ്ജും ടിവിയും സോഫ സെറ്റും ഒക്കെ ഐദ്രോസ് കൊണ്ടുപോക്കോട്ടെ, ബാക്കി പണം അന്വേഷിച്ചാ മതിയല്ലോ. മനസ്സിരിക്കട്ടെ. വീട്ടിൽ നിന്ന് സാധനം പെറുക്കി കൊണ്ടുപോകുന്ന നാട്ടുകാർ കണ്ടാലേ ഞങ്ങൾക്ക് അതിന് നാണക്കേട്. നാട്ടുകാർ കണ്ടോട്ടെ എന്ന് വെക്കാം. ആ യമുന കണ്ടാലോ, പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ ജീവിച്ചിരിക്കണ്ടേ. നീ ഒന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. ഞാൻ അന്നേ പറഞ്ഞതാ വലിയ ആഡംബരമൊന്നും വേണ്ടെന്ന്. സമ്മതിക്കത്തില്ല. അവിടെ ഒരു പ്രസ്റ്റീജ് ഷൂസ്. നീ പറഞ്ഞതാണ് അതിന്റെ സത്യം. യമുനാറാണിക്ക് വെള്ളം കുടിക്കാൻ ഫ്രിഡ്ജില്ലെങ്കിൽ തൂങ്ങിച്ചാവുന്ന ഭീഷണിപ്പെടുത്തിയവളായിവള്. ഇപ്പൊ അവളുടെ നിൽപ്പ് കണ്ടില്ലേ, അണ്ടി കളഞ്ഞ അണ്ണന്റെ പോലെ. അമ്മിയിൽ അരച്ചാൽ അഭിമാനക്ഷതം. ഗ്രൈൻഡർ മേടിക്കണം. ജന്മത്തെ നീ നിന്റെ വീട്ടുകാരൻ കണ്ടിട്ടുണ്ടോ ഗ്രൈൻഡർ ഒക്കെ വാങ്ങി കൂട്ടുന്നവരെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടോ നീയൊക്കെ? പെണ്ണുങ്ങളായ അങ്ങനെ പലതും പറയും. ആണുങ്ങൾ അത് കേട്ട് തുള്ളാൻ നിൽക്കുന്ന എന്തിന്? കൊണ്ടുപോയി ഇടയ്ക്ക്. നിന്റെ കരണ കുറ്റി ഉണ്ടല്ലോ, കൊന്നു കളയും ഞാൻ. അഞ്ചു പിള്ളേരുടെ അമ്മയായപ്പോ നിങ്ങക്ക് എന്നെ വേണ്ടെന്നായി. നിന്റെ അതെ, നമ്മൾ ഇങ്ങനെ പരസ്പരം കൊല്ലാൻ നിക്കണ്ട. ആ കാതർ കൂട്ടുകയറി നമ്മളെ കൊല്ലായിരിക്കുള്ള വഴി നോക്ക്. മൂന്ന് പേര് കൂടെ നോക്കിയാ മതി, എത്രയും വേഗം പണം കൊടുത്ത് അയാളെ പറഞ്ഞു വിടാൻ നോക്ക്. എടി കുരുടി, നിന്റെ ഈ സോഡാ കുപ്പി കണ്ണടം തല്ലി പൊട്ടിക്കും. ചേട്ടാ ഐഡിയിട്ട് പോയി, നമുക്ക് ഇവളുമാരുടെ ആഭരണം ഊരി കൊടുക്കാം. എന്നെ വട്ടം ചിറ്റി കളിപ്പിക്കരുത്. ഈ കല്ലുവളയുടെ പേരിൽ നിന്റെ മുത്തശ്ശി മുത്തച്ഛനെ ഒരുപാട് വെള്ളം കുടിപ്പിച്ച കഥകളൊക്കെ എനിക്കറിയാടി.
ഇനി എന്റെ വംശ പരമ്പരകൾക്ക് അത് ഉണ്ടാകരുതടി. നിന്റെ കല്ല് വെച്ച നുണയേക്കാൾ വലുതല്ലടി നിന്റെ ഈ കല്ലുവള. ഊരടി അങ്ങോട്ട് പോരട്ടെ. അതും കൂടെ എനിക്ക് വേണം. ഞാൻ തരില്ല. നീ തരും. അങ്ങനെ അഞ്ച് പവന്റെ അരിഞ്ഞാൻ ഒട്ടോട്ട് നീ ഞെളിയണ്ട അടി. അവന്റെ തൊലിക്കെട്ടി. കൊറച്ച് സ്വർണ്ണുണ്ട്. ഞങ്ങൾ ഇത് പണയം വെക്കാനോ വിൽക്കാനോ പോയ അച്ഛനറിയും. അതുകൊണ്ട് നിങ്ങൾ ഇത് വിറ്റെടുത്തോ. ബാക്കി എത്രയെന്ന് വെച്ചാ പണവും പലിച്ചു ഞങ്ങൾ അവിടെ എത്തിച്ചോളാം. ഇനി പണത്തിന് ഇങ്ങോട്ട് വരരുത്. സ്വർണം തന്ന കാര്യം ഒരിക്കലും അച്ഛൻ അറിയാനും പാടില്ല. വലിയ അഭിമാനിയാ. ഇത് നിങ്ങൾക്ക് നേരത്തെ ആകാരുന്നില്ലേ? പെണ്ണുങ്ങടെ കണ്ണീര് വീണ മുതലാ. കൊണ്ടുപോക്കോ. ഓണ വഴിക്ക് ഒരു സൂപ്പർ ഫാസ്റ്റ് നിയന്ത്രണം വിട്ട് വന്നാ പോരെ. ഹൈദരോസേ, ഫോണിന്റെ പൈസ അടച്ചില്ലെങ്കിൽ മൂന്ന് പേരും അകത്താവൂന്ന അഡ്വക്കേറ്റ് പറഞ്ഞത്. അകത്താകുമോ? ആ ജയിലിൽ കിടക്കാന്ന് വെക്കാം. പക്ഷെ മുൻമന്ത്രിമാരോടൊപ്പം ഇരുന്ന് ഗോതമ്പുണ്ട കഴിക്കണല്ലോ എന്ന് ഓർക്കുമ്പോ ദൈവമേ, ഞാനും എന്റെ അഞ്ചു പിള്ളേരും വഴിയാതാരാവോ എന്നാ തോന്നണേ. ഏതോ ഒരു ഹിന്ദി കവി പാടിയത് പോലെ മേരാ മൻ അശാന്തേ കൗസു അശാന്തേ. ഒരു വഴിയുണ്ട്. യമുനോട് ചോദിച്ചാ പണം കിട്ടും. പണമില്ലെങ്കി യമുനോട് ചോദിക്കാനല്ലേ അമ്മാവൻ പറഞ്ഞത്. അതൊരു കളിയാക്കലാണ്. എന്നാലും നമ്മൾ ചോദിച്ചാ യമുന പണം തരുമെന്നുള്ളത് ഉറപ്പാ. കടവും വിട്ട അമ്മാവന്റെ മുമ്പിൽ തലയുയർത്തി നടക്കുകയും ചെയ്യാം. എന്താ ഐഡിയ? ഐഡിയ നന്ദേട്ടൻ ഒറ്റയ്ക്ക് പോയാ മതി. ഒരു നയത്തിനൊക്കെ ചോദിച്ച കിട്ടുന്ന മനസ്സിലായില്ലേ? ആ കൗസു മുജേ ആലിംഗം കരോ. അങ്ങനെ യമുനാ റാണിയുമായി തനിച്ച് സംസാരിക്കാൻ ഒരു അവസരമായി. ഭാര്യമാരായ ഇങ്ങനെ വേണം. എന്റെ ഹിന്ദുവും മാലയും വളയും പോയവരുടെ ദുഃഖം മനസ്സിലാക്കാം. അതൊക്കെ മറ്റുള്ളവർ കാണുന്നതാണ്. നിന്റെ പൊന്നരഞ്ഞാണം ഞാൻ മാത്രമല്ലേ കാണുന്നുള്ളൂ. വീട്ടിൽ ചെല്ലുമ്പോ അരഞ്ഞാണ എന്തിയെന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും? അരഞ്ഞാണം വരെ കാണത്തക്ക വിധം നീ നടക്കരുത്. എന്താ വീട്ടുകാരെ നിന്റെ അരയെ തപ്പി നോക്കൂ. അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ചോദിച്ചാ യമുനാ റാണി 50,000 ഒരു ലക്ഷമോ ഒരു മടിയും കൂടെ അതെടുത്ത് തരും. അത് വേണോ? തരുമോ? തരും തരും തരും. ഞാനല്ലേ പറയണേ തരും. ഞാൻ പോയി ചോദിക്കാം. ഏ അത് വേണ്ട. അങ്ങനെ എന്റെ ഭാര്യ ആരുടെ മുമ്പിൽ കൈനീട്ടുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ തന്നെ പോവാം. എടി മണ്ടി, യമുനയെ സ്വകാര്യമായിട്ടൊന്ന് കാണാൻ ഞാൻ എത്രയോ കൊതിച്ചതാ. നീ ആയിട്ടൊരു അവസരം ഉണ്ടാക്കി തന്നല്ലോ, നന്ദി. എന്താ ആലോചിക്കണേ? അല്ല, നിന്നോട് യമുനക്കുള്ള അറ്റാച്ച്മെന്റേ. ആ ഞങ്ങൾ അങ്ങനെയാ. പിന്നെ ഏട്ടനൊന്നും അറിയരുത്. രാത്രി പോയാ മതി. ദേ യമുനയുടെ പണം വാങ്ങി ക്രെഡിറ്റ് നമുക്ക് തന്നെ കിട്ടണം. ഉറക്കവും ഇല്ലേ?